ഈ ലോക്ക്ഡൗണിന് കല്യാണം പരിപാടിയൊന്നുമില്ലാത്തതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ പുതിയ വന്നപ്പോൾ നമ്മൾ 18-ാം തളവെടുത്ത് സ്വന്തം ഉണ്ടാക്കി. നെയ്യിലേക്ക് ഉള്ളിയിട്ട് നന്നായി വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത്. അപ്പോൾ നമ്മൾ ഇതും എടുത്ത് നേരെ ആ തടുപ്പിലേക്ക് പോയി. ഇനി ആടെ വെച്ചാണ് കലാപരിപാടി. മസാലയിലേക്ക് കോഴിയിറച്ചി ഇട്ട് നന്നായി മിക്സാക്കണം. ഈ മസാല കിടന്നാണ് കോഴിയിറച്ചി മൊത്തം എന്ത് വരേണ്ടത്. മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്കിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. കോഴിയിറച്ചി നന്നായി വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വരും. ഈ ജ്യൂസ് കിടന്ന് കോഴിയിറച്ചി നന്നായി വേവണം. വറുത്ത് വെച്ച് ഉള്ളിയും കൂടി ഇട്ട് കോഴിയിറച്ചി വേവിക്കാൻ വെച്ചാൽ കോഴിയിറച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇനി ചോറ് സെറ്റാക്കണം. നെയ്യിലേക്ക് സ്പൈസസൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ക്യാരറ്റും ഇട്ട് ചോറിട്ട് നന്നായി വേവിച്ചെടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ചോറും സെറ്റായി. ഇനി നമുക്ക് ദം ഇടണം. ചട്ടീൻ്റെ അടിയിലേക്ക് കോഴിയിറച്ചിൻ്റെ ഒരു ലെയറിട്ട് ചോറെല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കുക. രണ്ട് ലെയർ ദമ്മാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴിയിറച്ചിന് മേലെ മൊത്തം ചോറിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റാക്കി. ഇനി മഞ്ഞപ്പൊടിയിൽ വെള്ളം കലക്കി അത് ഒഴിച്ച് ആവശ്യത്തിലേറെ നെയ്യ് ഒഴിച്ച് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടെ ഇട്ട് അതിൻ്റെ മേലേക്ക് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റാക്കി. ഇതേപോലെ സെക്കൻഡ് ലെയർ സെറ്റാക്കണം. ചിക്കൻ ഇട്ട് ചോറിട്ട് മല്ലിച്ചപ്പും പുതിനയും വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെക്കൻഡ് ലെയർ സെറ്റാക്കി. വാഴ വെച്ച് ദമ്മിട്ട് നമ്മൾ മേലെ കനലൊക്കെ ഇട്ട് സെറ്റാക്കി. ഉഷാറായിട്ട് ദമ്മങ്ങ് പൊട്ടിച്ച് സാധാരണ പൊരിച്ച കോഴി ദമ്മിട്ട ബിരിയാണിയെ നമ്മളെ നാക്കിനൊക്കെ പരിചയമുള്ളൂ. ഇതെന്തായാലും ഒരു വെറൈറ്റി ആയിരുന്നു. നന്നായി മസാലയൊക്കെ പുരണ്ട റൈസ്, ആ മസാലയിൽ കിടന്ന് വെന്ത കോഴി, നന്നായി കോഴിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. കോഴിന്നൊരു പീസ് പൊട്ടിച്ച് ആ ചോറിലൊന്ന് മിക്സാക്കി കഴിച്ചു നോക്കണം. അടിപൊളി.